ഹലോ എവ്രിവൺ, ഇന്നത്തെ ഡിന്നർ ഞങ്ങൾ കോഴിക്കോട്ടെ ഗോകുലം മാളിൽ നിന്നാവാന്ന് കരുതി. അവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെങ്കിലും കരിംസ് റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കരിംസ് ഹോട്ടൽ സിൻസ് 1913 സ്റ്റാർട്ട് ചെയ്തൊരു ഹോട്ടലാണ്. അവരുടേതായൊരു സ്റ്റാൻഡേർഡ് ആൻഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് വരുന്നൊരു റെസ്റ്റോറൻറ്റാണ്. അവർ ഡൽഹി ബേസ്ഡ് ആണ്. അപ്പോൾ കാണാൻ പുറത്തുള്ള ലുക്കൊക്കെ അടിപൊളിയാട്ടോ. അപ്പം ഉള്ളിലാണെങ്കിലും ആംബിയൻസ് പൊളിയാണ്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും ബാക്കി ലൈറ്റിങ്സ് എവറിത്തിങ് അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ആദ്യം ചെറിയൊരു വെൽക്കം ഡ്രിങ്കൊക്കെ കിട്ടി, പൈനാപ്പിൾ ജ്യൂസ്. വീക്ക് ഡേയ്സ് ആയതുകൊണ്ടായിരിക്കാം വലിയ തിരക്കുണ്ടായിരുന്നില്ല. എന്താ പിള്ളേർ ഗ്ലാസ്സിലൂടെ കളിയാണ്, പുറത്തൊരു ട്രെയിൻ പോകുന്നുണ്ട്. അപ്പം ഇത് പുതിയതായിട്ട് ഇപ്പം വന്നതാട്ടോ, ആദ്യം കണ്ടിട്ടില്ല. ഇന്ന് മമ്മിയുടെ ബർത്ത്ഡേ ആണ്. സോ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ ഡിന്നറിനായിട്ടാണ് ഞങ്ങൾ വന്നത്. ഏഷ്യയിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ വൺ ഓഫ് ദ ടോപ്പ് 10 റെസ്റ്റോറൻറ്റ്സിൽ വരുന്നതാണ് നമ്മളീ കരിംസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ കയറിയത്. ആദ്യം സൂപ്പ് ഓർഡർ ചെയ്യുന്നത് കരുതി ഞങ്ങൾ ചിക്കൻ ഷോർബ, മട്ടൺ ഷോർബ എന്ന രണ്ട് ഐറ്റമാണ് ഓർഡർ ചെയ്തത് സൂപ്പിൽ. പിന്നെ ഞങ്ങൾ മൂർക്ക് ടിക്ക ചിക്കൻ ഐറ്റം അത് ഓർഡർ ചെയ്തു. അത് കുഴപ്പമില്ലായിരുന്നു, ചിക്കൻ അടിപൊളിയായിരുന്നു. ബട്ട് ആ സൂപ്പ് അത്ര അങ്ങോട്ട് എനിക്ക് പിടിച്ചില്ല, കാരണം ഇച്ചിരി ഒരു പുളിരസമൊക്കെ ആയിരുന്നു. ഇതൊരു മട്ടൺ ഐറ്റമാണ് കേട്ടോ. ഷമി കബാബ് തന്നെ ഞാൻ തോന്നുന്നു പറയുന്നത്. പിന്നെ ഞങ്ങൾ ഒരു ഹൈദരാബാദി മട്ടൺ ബിരിയാണിയും കൂടെ ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ പൈനാപ്പിൾ ജ്യൂസ്, മിൻറ്റ് ലൈം ഒക്കെയാണ് ഓർഡർ ചെയ്തത്. ഫൈനലി ഞങ്ങൾ കൊമ്പൂച്ച ട്രൈ ചെയ്യാന്ന് കരുതി. അതൊരു ഫെർമെൻറ്റഡ് ടീ ആണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കൂടുതൽ ഏറ്റവും എനിക്കിഷ്ടമായത് ആ കൊമ്പൂച്ച തന്നെയാണ്. സോ നിങ്ങളാരും പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കൊമ്പൂച്ച ട്രൈ ചെയ്യാൻ മറക്കണ്ട. അപ്പം നിങ്ങളാരും നമ്മളെ കോഴിക്കോട്ടെ കരിംസ് ഹോട്ടലിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ താങ്ക് യു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.